നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഞാൻ മരിച്ചാൽ എന്നെ കാണാൻ എൻ്റെ മകൻ എത്തരുത് ഒരച്ഛനാണിത് പറയുന്നത് ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാറിനെ കുറിച്ചൊരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് അവൻ എൻ്റെ മകനായിപ്പോയി അത്രമാത്രം എന്നാൽ അവൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു മകൻ അച്ഛൻ എന്നുള്ള ബന്ധത്തെക്കാൾ എനിക്കെൻ്റെ വോട്ടർമാരോടാണ് ബന്ധം അവരാണ് വളർത്തിയത് ഗണേഷ് കുമാർ സ്വന്തം അച്ഛനായ ബാലകൃഷ്ണപിള്ളയോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയത് എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കണം ഉഷാം മോഹൻദാസ് ഗണേഷ് കുമാറിൻ്റെ സഹോദരി വേദനയോടെ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തോട് പറഞ്ഞു സോളാർ പരാതിക്കാരിയുമായി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഗണേഷ് കുമാർ യാതൊരുവിധ ഉളുപ്പുകളുമില്ലാതെ ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞത് കേരളക്കരയിൽ ചിരി പടർത്തുന്നു സി ബി ഐ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പരാതിക്കാരി സെക്രട്ടേറിയറ്റിലെത്തുകയും ഗണേഷ് കുമാറിനെ പരിചയപ്പെടുകയും ചെയ്തു പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് അവരുടെ ഫോൺ നമ്പർ വാങ്ങിയ ഗണേഷ് കുമാർ പിന്നീട് അവരുമായി നിരന്തര ബന്ധം തുടർന്നു ആ ബന്ധം ടാഗോർ നഗറിലെ വീട്ടിൽ വരെ എത്തി ഗണേശന്റെ വീട്ടിൽ നിരന്തര സന്ദർശനത്തിനെത്തിയ ആ പരാതിക്കാരി ഒടുവിൽ ഗർഭിണിയാകുന്നു ഗണേഷ് കുമാറിൻ്റെ അമ്മയുടെ മുന്നിൽ ആ സ്ത്രീ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഗർഭമലസിപ്പിക്കേണ്ട എന്നവർ നിർദ്ദേശിക്കുന്നു ചുരുക്കത്തിൽ സോളാർ പ്രസവിച്ചത് ഗണേഷ് കുമാറിൻ്റെ കുഞ്ഞിനെയാണോ സാക്ഷിമൊഴികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സി ബി ഐ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി പരാമർശിക്കുന്നത് സി ബി ഐക്ക് ഗണേഷ് കുമാർ കൊടുത്ത മൊഴി പൂർണ്ണമായും സി ബി ഐ നിഷേധിക്കുന്നുണ്ട് അവരുടെ റിപ്പോർട്ടിൽ കേരളത്തോട് ഇന്നലെ നിയമസഭയിൽ വെച്ച് ഗണേഷ് കുമാർ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് വ്യക്തം എന്തിനാണ് ഗണേഷ് കുമാറിന്റെ അമ്മ ആ ഗർഭം തുടരാൻ ആവശ്യപ്പെട്ടത് അതിലപ്പുറം എന്തിനാണ് അച്ഛൻ ബാലകൃഷ്ണപിള്ള സ്വന്തം കുടുംബത്തിന്റെ ഇമേജ് കാത്തുസൂക്ഷിക്കാനായി സോളാർ ഇരയ്ക്ക് നിരന്തരം പണം നൽകി അവരെ സഹായിച്ചത് എല്ലാ തെറ്റും ഇപ്പോൾ അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടെ തലയിലാണ് ഗണേഷ് കുമാർ ഇടുന്നത് അച്ഛനാണ് കത്ത് വാങ്ങിയത് എന്നൊക്കെയുള്ള തരത്തിൽ ഗണേഷ് കുമാർ ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ പ്രസംഗിച്ചു തൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അച്ഛനിൽ നിന്നാണ് എന്ന് ഗണേഷ് കുമാറിൻ്റെ വിശദീകരണം കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്നൊക്കെ അച്ഛൻ ബാലകൃഷ്ണപിള്ള തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്നലെ ഗണേഷ് കുമാർ നിയമസഭയിൽ വിശദീകരിച്ചത് ഇതേ ബാലകൃഷ്ണപിള്ളയെ എത്ര നീചമായാണ് മകൻ ഗണേഷ് കുമാർ കൈകാര്യം ചെയ്തത് എന്നറിയണമെങ്കിൽ ബാലകൃഷ്ണപിള്ളയുടെ അന്നത്തെ അഭിമുഖത്തിലെ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി കേൾക്കണം ഗണേഷ് കുമാറുമായി ആയിരുന്നില്ലേ സോളാർ ഇരക്കുള്ള ബന്ധം ആ ബന്ധം ഉപയോഗിച്ചല്ലേ ശരണ്യ മനോജിന്റെ വീട്ടിൽ ആറുമാസത്തോളം തടവിൽ പാർപ്പിച്ചത് അക്കാര്യമല്ലേ ഇപ്പോൾ സോളാർ ഇര തുറന്നു പറയുന്നത് ആറുമാസത്തോളം തടവിൽ പാർപ്പിച്ച് തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളുടെയൊക്കെ പേര് ആ കത്തിലേക്ക് എഴുതി ചേർക്കാൻ ആരൊക്കെയാണ് കൂട്ടുനിന്നത് ഗൂഢാലോചനയുടെ ഒരു വശത്ത് ഗണേഷ് കുമാർ ഉണ്ട് എന്നത് വ്യക്തമല്ലേ ഇത്രയേറെ തെളിവുകൾ എതിരായിട്ടും എങ്ങനെ അതൊക്കെ പരസ്യമായി നിഷേധിക്കാൻ ഗണേഷിന് കഴിയുന്നു യു ഡി എഫും എൽ ഡി എഫും ഒക്കെ കൈമലർത്തി കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരിടത്തുമില്ലാത്ത അവസ്ഥയിൽ ഗണേഷ് കുമാർ എത്തും എന്ന് വ്യക്തമാണ് ശരണ്യ മനോജ് പോലും ഗണേഷ് കുമാറിനെ തള്ളിപ്പറയുന്നു കൂട്ടിച്ചേർക്കലുകൾക്ക് പിന്നിൽ ഗണേഷ് കുമാർ ആണ് എന്ന് വ്യക്തം ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ പ്രതിയോഗിയെ ഈ മ്ലേച്ഛമായ കേസിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നത് ഗണേഷ് കുമാർ തന്നെയെന്ന് പലവട്ടം ശരണ്യ മനോജ് കുമാർ പറഞ്ഞു കഴിഞ്ഞു ഇത്രയേറെ തെളിവുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഗണേഷിന് എങ്ങനെ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ കഴിയും അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടെ ആ വാക്കുകൾ മാത്രം കേട്ടാൽ മതി ഗണേഷ് കുമാർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഇതാണൊരിക്കൽ ബാലകൃഷ്ണപിള്ള സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് രണ്ടായിരത്തി ഒന്നിൽ കേരളം എൻ്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പത്രത്തിൽ വന്നല്ലോ ഇത് പുതിയ കാര്യമല്ലോ രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിന് ടി വിയിലൊക്കെ വന്നല്ലോ പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ഒരച്ഛനും മകനും തമ്മിൽ പൊതുവേദിയിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ് അച്ഛനായിപ്പോയപ്പോൾ എന്തു ചെയ്യുന്നത് എനിക്കിനിയിപ്പോൾ അച്ഛനല്ലെന്ന് പോകും പക്ഷേ അച്ഛനെന്നുള്ളതിനേക്കാൾ മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എൻ്റെ രക്ഷക്കണക്കിലുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ് മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു അത് കുറേ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാൻ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെയിലുണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടിവരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടിയും വരും അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയത്തില്ല അതിലേക്കൊന്നും കിടക്ക സർക്കാരുകൾ വരും പോകും അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടേണ്ടവർ കണ്ടുമുട്ടുമെന്ന് ഇപ്പോൾ പറയാനൊക്കെ ഇരിക്കും അതിപ്പോൾ എനിക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ല എനിക്ക് കണ്ടുമുട്ടണമെന്ന് എന്നാഗ്രഹം ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല കാരണം ആഗ്രഹം ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിൽ വിത്തേച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത് അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ ഏതായാലും